എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എട്ടാം ക്ലാസ്സിലെ ബേസിക് സയൻസിന്റെ ഫിസിക്സിലെ കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വൺ മാർക്സ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് അപ്പൊ നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം അതൊന്നു നോക്കൂട്ടോ ചൂസ്കെൽ ആർ ക്വാണ്ടിറ്റി ഫ്രം ദ ഫോളോയിങ് താഴെപ്പറയുന്നവർ അതിശ അളവ് ഏതാന്നാണ് ചോദിച്ചിരിക്കുന്നത് ഓക്കെ വെലോസിറ്റി ഉണ്ട് ഡിസ്പ്ലേസ്മെന്റ് ഉണ്ട് സ്പീഡ് ആക്സലേഷൻ ഇതിൽ അതിശ അളവ് ഏതാണ് പറഞ്ഞിരിക്കുന്നത് അല്ലെങ്കിൽ സ്കെലാർ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞിരിക്കുന്നത് ഏതാണ് വരുന്നത് സ്പീഡാണ് കേട്ടോ ഇവിടെ സ്പീഡാണ് സ്കേലാർ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞിരിക്കുന്നത് ഇവിടെ മലയാളത്തിൽ പറഞ്ഞിരിക്കുന്നത് പ്രവേഗം സ്ഥാനാന്തരം വേഗം തോർണമാണ് ഈ കേസിൽ കേസിലേതുവരും വേഗമാണ് അതിശ അളവ് എന്ന് പറഞ്ഞിരിക്കുന്നത് കേട്ടോ അപ്പം സ്കേലാർ ക്വാണ്ടിറ്റി ഏതെന്നാണ് ബാക്കി എല്ലാം എന്താണ് അതിശ അളവാണ് കേട്ടോ അപ്പം അല്ലെങ്കിൽ വെക്ടർ ക്വാണ്ടിറ്റി ആണ് ദെൻ അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക എ ഈസ് സ്റ്റാൻഡിങ് ഇൻ എ ഫീൽഡ് വിത്ത് ടു ഗ്രൗണ്ട് ഈസ് ഇൻ എ സ്റ്റേറ്റ് ഓഫ് ഡാഷ് ഒരു ഒരു കുട്ടി എവിടെയാണ് നിൽക്കുകയാണ് ആ ആണ് അപേക്ഷിച്ച് ഏത് സ്റ്റേറ്റിൽ ആണ് ചോദിച്ചിരിക്കുന്നത് ഏത് സ്റ്റേറ്റിലാണ് വരമ്പത്ത് നിൽക്കുകയാണ് അപ്പൊ ആ കുട്ടി എങ്ങനെയാണ് സ്റ്റേറ്റ് സ്റ്റേറ്റ് ഓഫ് ഓഫ് റെസ്റ്റിലാണ് റെസ്റ്റിലാണ് അതായത് നിശ്ചലാവസ്ഥയിലാണെന്ന് പറയുക എല്ലാ കുട്ടി നിശ്ചലാവസ്ഥയിലാണ് അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂട്ടോ ഐഡന്റിഫൈ ദ റിലേഷൻ ഇൻ ഫസ്റ്റ് വേർഡ് പെയർ ആൻഡ് കംപ്ലീറ്റ് ദ സെക്കൻഡ് വൺ ഒന്നാമത്തെ പദ ബന്ധം കണ്ടെത്തി രണ്ടാമത്തേത് പൂരിപ്പിക്കാനാണ് ചോദിച്ചിരിക്കുന്നത് ആദ്യത്തെ വോളിയം ആണ് വോളിയത്തിന്റെ യൂണിറ്റ് മീറ്റർ ക്യൂബ് ആണ് ദെൻ ഡെൻസിറ്റി അല്ലെങ്കിൽ സാന്ദ്രത എന്ന് പറയുമ്പോൾ എന്ത് വരും ആ കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് ആണ് കേട്ടോ ഡെൻസിറ്റി അല്ലെങ്കിൽ സാന്ദ്രത എന്ന് പറയുമ്പോൾ കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് മനസ്സിലാക്കിയിരിക്കാം കേട്ടോ ഞാൻ അടുത്ത് നോക്കുക പിക് ഔട്ട് ദ കറക്റ്റ് റെപ്രസെന്റേഷൻസ് ഓഫ് യൂണിറ്റ് ഫ്രം ദ ഫോളോയിങ് ഡേറ്റ ഇവിടെ കുറച്ച് യൂണിറ്റുകൾ തന്നിട്ടുണ്ട് അത് ശരിയായ രീതിയിൽ രേഖപ്പെടുത്തിയിരിക്കുന്നവ ഏതൊക്കെയാണ് ശരിയായ രീതിയിൽ രേഖപ്പെടുത്തിയിരിക്കുക ആദ്യത്തെ തേർട്ടി സെവൻ പോയിന്റ് സിക്സ് ഫൈവ് മീറ്റർ അല്ലെ ആദ്യത്തെ എങ്ങനെയാണ് ആദ്യത്തെ കറക്റ്റ് ആണ് അല്ലേ തേർട്ടി സെവൻ പോയിന്റ് സിക്സ് ഇത് കറക്റ്റ് ആണ് രണ്ടാമത്തെ കേസിലോ ഇത് തേർട്ടി സെവൻ മീറ്റർ സിക്സ് സിക്സ്റ്റി ഫൈവ് സെന്റിമീറ്റർ എഴുതോ ഇല്ല അല്ലേ അങ്ങനെ എഴുതാറില്ല പോയിന്റ് ഇട്ടിട്ടാണ് നമ്മൾ എഴുതുന്നത് അപ്പൊ അത് തെറ്റാണ് പിന്നെ ടെൻ പാസ്കൽ അല്ലെ അത് ശരിയാണ് ടെൻ പാസ്കൽ എന്ന് എഴുതിയിരിക്കുന്നത് ശരിയാണ് അടുത്ത ട്വന്റി കിലോഗ്രാം തെറ്റാണുള്ള സ്മോൾ കെ ആണ് നമ്മൾ എഴുതുന്നുണ്ട് അപ്പം ഇത് രണ്ടാണ് അതായത് എയും സിയും അല്ലേ എയും ആണ് അവിടെ കറക്റ്റായിട്ട് ചെയ്തിരിക്കുന്നത് എഴുതിയിരിക്കുന്നത് കേട്ടോ ദൻ അടുത്ത ക്വസ്റ്റ്യൻ നോക്ക റൈറ്റ് ദ അപ്രോപ്രിയറ്റ് യൂണിറ്റ് ഫോർ എക്സ്പ്രസിംഗ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ പ്ലാനറ്റ്സ് ഇൻ ദ സോളാർ സിസ്റ്റം സൗരയുധത്തിലെ ഗ്രഹങ്ങൾക്കിടയിലുള്ള ദൂരം പ്രസ്താവിക്കാൻ അനുയോജ്യമായ യൂണിറ്റ് സൗരയുധത്തിലെ ഗ്രഹങ്ങൾക്കിടയിലുള്ള ദൂരം പ്രസ്താവിക്കാനുള്ള യൂണിറ്റ് ഏതാണ് അസ്ട്രോണമിക്കൽ യൂണിറ്റ് എ യു ഇല്ലേ അസ്ട്രോണമിക്കൽ യൂണിറ്റ് ആണ് ദൻ അടുത്ത ക്വസ്റ്റിൻ വിച്ച് ആർ ദ ഫോളോയിങ് ഡസ് നോട്ട് ബിലോങ്സ് ടു ദ ഗ്രൂപ്പ് കൂട്ടത്തിൽ പെടാത്തത് ഏതാണ് ഇവിടെ ഏതാണ് കൂട്ടത്തിൽ പെടാത്ത കിലോമീറ്റർ കിലോഗ്രാം മില്ലിമീറ്റർ സെന്റിമീറ്റർ ഏതാണ് ആ കിലോഗ്രാം ആണ് അല്ലേ ബാക്കിയെല്ലാം എന്താണ് ആ ബാക്കിയെല്ലാം ലെങ്തിന്റെ യൂണിറ്റ് അല്ലെ കിലോമീറ്റർ മില്ലിമീറ്റർ സെന്റിമീറ്റർ എന്നൊക്കെ പറഞ്ഞിരിക്കുന്നത് ലെങ്തിന്റെ യൂണിറ്റ് ആണ് ഇവിടെ കൂടുതൽ കൂട്ടത്തിൽപ്പെടാത്ത ഏതാണ് കിലോഗ്രാം ആണ് അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂട്ടോ വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് തന്നിരിക്കുന്ന പ്രസ്താവനകൾ ശരിയായിട്ടുള്ളത് എഴുതാനാണ് ചോദിച്ചിരിക്കുന്നത് എ ക്വാണ്ടിറ്റി ശരിയാണോ അല്ല എന്ന് വെച്ചാൽ എന്ത് ക്വാണ്ടിറ്റി ആണ് വെക്ടർ ക്വാണ്ടിറ്റി ആണ് അപ്പൊ അത് തെറ്റാണ് തോർണോ ഒരു അതിശ അളവല്ല അല്ലേ ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഈസ് അത് ശരിയാണല്ലോ അതായത് പ്രവേക മാറ്റത്തിന്റെ നിരക്കാണ് ആക്സുലേഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത് യൂണിറ്റ് ഓഫ് ഈസ് മീറ്റർ പെർ സെക്കൻഡ് യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡ് ആണോ അല്ല അപ്പൊ അത് തെറ്റാണ് അപ്പൊ ബി ആണ് ഇവിടുത്തെ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞിരിക്കുന്നത് ഇനി അടുത്ത ക്വസ്റ്റ്യൻ ഇഫ് എ ബോഡി ഇൻ മോഷൻ കവേഴ്സ് ഈക്വൽ ഡിസ്റ്റൻസ് ഇൻ ഈക്വൽ ഇന്റർവൽസ് ഓഫ് ടൈം ദ ബോഡി ഈസ് ടു ഹാവ് ചലനത്തിലുള്ള ഒരു വസ്തു തുല്യ സമയ ഇടവേളകളിൽ തുല്യ ദൂരമാണ് സഞ്ചരിക്കുന്നതെങ്കിൽ ആ വസ്തുവിന്റെ ചലനം എങ്ങനെയായിരിക്കും തുല്യ സമയ ഇടവേള തുല്യ ദൂരമാണെങ്കിൽ അതാണ് അതായത് യൂണിഫോം സ്പീഡിലായിരിക്കും അത് സഞ്ചരിക്കുന്നത് അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക താഴെ കൊടുത്തിരിക്കുന്നതിൽ ആ വ്യത്പന്ന അളവേതാണ് ചോദിച്ചാൽ ക്വാണ്ടിറ്റി മാസ് ഡിസ്പ്ലേസ്മെന്റ് വോളിയം ടെമ്പറേച്ചർ ഇതിൽ ഏതാണ് വോളിയും വ്യാപ്തം അല്ലേ വ്യാപ്തമാണ് അവിടുത്തെ ഡിറൈവ്ഡ് ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞിരിക്കുന്നത് ഇനി അടുത്ത ക്വസ്റ്റ്യൻ ചീറ്റ ഇസ് എ ഫാസ്റ്റസ്റ്റ് ആനിമൽ ഓൺലൈൻ ഇറ്റ്സ് വിച്ച് എസ് കറക്റ്റ് കറയിലെ ഏറ്റവും വേഗത്തിൽ സഞ്ചരിക്കാൻ കഴിയുള്ള ഒരു മൃഗമാണ് ചീറ്റപ്പുലി ഇതിന്റെ വേഗത്തിന്റെ യൂണിറ്റ് വ്യത്യസ്ത രീതിയിലാണ് കൊടുത്തിരിക്കുന്നത് ഇതിൽ ശരിയായിട്ടുള്ളത് ശരിയായിട്ടുള്ളത് തെരഞ്ഞെടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത് അപ്പം അതിന്റെ യൂണിറ്റ് ട്വന്റി ഫൈവ് മീറ്റർ പെർ സെക്കൻഡ് ട്വന്റി ഫൈവ് മീറ്റർ പെർ സെക്കൻഡ് അങ്ങനെ എഴുതുവോ ഇല്ലല്ലോ നമ്മൾ ഒന്നിങ്ങനെ എഴുതുകയാണെന്നുണ്ടെങ്കിൽ ഫുള്ള് ലെറ്റേഴ്സ് എഴുതും പക്ഷേ ഇത് തെറ്റാണ് അല്ലെ ട്വന്റി ഫൈവ് മീറ്റർ പെർ സെക്കൻഡ് ആ ഇത് കറക്റ്റ് ആണ് ഇല്ല ഇത് കറക്റ്റ് ആണ് ഇവിടുത്തെ സ്പീഡിന് മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ വരില്ല അപ്പൊ അത് തെറ്റാണ് ഇതും തെറ്റാണ് അപ്പൊ ബി ആണ് ഇവിടുത്തെ കറക്റ്റ് ആൻസർ കേട്ടോ ബി ആണ് ആൻസർ ദെൻ അടുത്ത ക്വസ്റ്റ്യൻ വിച്ച് ഇസ് ദ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ശരിയായ പ്രസ്താവന എഴുതാനാണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ ഡിസ്റ്റൻസ് ട്രാവൽഡ് ആൻഡ് ഡിസ്പ്ലേസ്മെന്റ് ഓഫ് എ മാോ ഫോളിങ് ഫ്രം എ മാർ ദ സെയിം അത് മാവിൽ നിന്നും ഞെട്ടറ്റ് നേരെ താഴേക്ക് പതിക്കുന്ന ഒരു മാങ്ങയുടെ സ്ഥാനാന്തരവും സഞ്ചരിച്ച ദൂരവും തുല്യമായിരിക്കും അപ്പൊ തന്നെ ഒബ്ജക്ട്സ് മൂവിങ് വിത്ത് യൂണിഫോം സ്പീഡ് വിൽ ഹാവ് യൂണിഫോം വെലോസിറ്റി ടു സമവേഗത്തിൽ സഞ്ചരിക്കുന്ന എല്ലാ വസ്തുക്കളും സമ പ്രവേഗത്തിലും ഏതാണ് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസ്റ്റൻസ് ട്രാവൽഡ് ആൻഡ് ഡിസ്പ്ലേസ്മെന്റ് ഓഫ് മാംഗോ ഫോളിംഗ് ഫ്രം എ ട്രീ ആ ദ സെയിം അത് മനസ്സിലായോ മാവിൽ നിന്നും ഞെട്ടറ്റ് താഴേക്ക് പതിക്കുക മാവ മാവിൽ നിന്നും ഒരു മാങ്ങ താഴേക്ക് വീഴണം അപ്പൊ എന്റെ സ്ഥാനാന്തരം അല്ല സ്ഥാനാന്തരം സഞ്ചരിച്ച ദൂരം എങ്ങനെയായിരിക്കും തുല്യായിരിക്കുമല്ല താഴേക്ക് വീഴുമ്പോ അപ്പൊ ഇത് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ് രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റോ സമവേദത്തിൽ സഞ്ചരിക്കുന്ന എല്ലാ വസ്തുക്കൾക്കും സമപ്രവേഗമായിരിക്കുമോ അല്ല നമ്മള് സർക്കുലർ മോഷന്റെ കേസിൽ എങ്ങനെയാണ് ആ അവിടെ സമപ്രവേഗം അല്ലല്ലോ അപ്പൊ അത് ഓർത്തിരിക്കുക കേട്ടോ അപ്പം ഇതിന്റെ കറക്റ്റ് ആൻസർ എന്ന് പറഞ്ഞിരിക്കുന്നത് എ ആണ് അടുത്ത ക്വസ്റ്റൻ നോക്കുക ഐഡന്റിഫൈ ദ റിലേഷൻ ബിറ്റ്വീൻ ദർ ഓഫ് വേർഡ്സ് ആൻഡ് കംപ്ലീറ്റ് ദ സെക്കൻഡ് പെയർ സ്യൂട്ടബിളി ഒന്നാം പദജോഡി ബന്ധം കണ്ടെത്തി രണ്ടാം പദജോഡി പൂർത്തിയാക്കാനാണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ ആദ്യത്തെ ലെങ്ത് മീറ്റർ ആണ് സമയം സമയത്തിന്റെ യൂണിറ്റ് എന്താണ് സെക്കൻഡ് അല്ലെ സമയത്തിന്റെ യൂണിറ്റ് സെക്കൻഡ് ആണ് സമയത്തിന്റെ യൂണിറ്റ് സെക്കൻഡ് കേട്ടോ എഴുതിക്കോളൂ സമയത്തിന്റെ യൂണിറ്റ് സെക്കൻഡ് ദെൻ സ്പീഡോമിറ്റർ സ്പീഡ് ആണ് സൺഡയൽ നിഴൽ ഘടികാരം സൺഡയൽ എന്താണ് നമ്മൾ കണ്ടുപിടിക്കുന്നത് ആ സമയമാണ് ടൈം അല്ലെ സമയമാണ് അവിടെ കണ്ടുപിടിക്കുന്നത് കേട്ടോ സമയം മനസിലായല്ലോ ഇനി അടുത്ത ക്വസ്റ്റൻ നോക്കുക റൈറ്റ് ദ ഫോളോമിങ് യൂണിറ്റ്സ് ഇൻ ദ അസെൻഡിങ് ഓർഡർ ഓഫ് ദിയർ വാല്യൂ താഴെ കൊടുത്തിരിക്കുന്ന യൂണിറ്റുകളെ അവയുടെ മൂല്യത്തിന്റെ ആരോഹണ ക്രമത്തിൽ എഴുതാനാണ് ചോദിച്ചത് അസെൻഡിങ് ഓർഡറിൽ എഴുതാനാണ് ചോദിച്ചിരിക്കുന്നത് ആദ്യത്തെ എ നോക്കോട്ടോ ഏതൊക്കെയാണ് എ പറഞ്ഞിരിക്കുന്നത് മില്ലിമീറ്റർ നാനോമീറ്റർ സെന്റിമീറ്റർ മൈക്രോമീറ്റർ ആരോഹണ ക്രമത്തിൽ എഴുതാനാണ് പറഞ്ഞത് അസെൻഡിങ് ഓർഡറിൽ എഴുതാനാണ് അല്ലേ അപ്പൊ ഏതാണ് ഏറ്റവും ചെറുതെന്ന് പറഞ്ഞിരിക്കുന്നത് കൂടിക്കുടുവരുന്ന ഓർഡറിൽ എഴുതാനുള്ളത് അപ്പം ഏറ്റവും ചെറുതാണ് മില്ലിമീറ്റർ നാനോമീറ്റർ സെന്റിമീറ്റർ മൈക്രോമീറ്റർ മില്ലിമീറ്റർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ടെൻ പ്ലസ് ടു മൈനസ് ത്രീ ആണ് നാനോമീറ്റർ എന്ന് പറയുമ്പോൾ ടെൻ റേസ് ടു മൈനസ് നയൻ ആണ് സെന്റിമീറ്റർ എന്ന് പറയുമ്പോൾ ടെൻ റേസ് ടു മൈനസ് ടു ആണ് മൈക്രോമീറ്റർ എന്ന് പറയുമ്പോൾ ടെൻ റേസ് ടു മൈനസ് സിക്സ് ആണ് അല്ലെ അപ്പൊ എങ്ങനെ എഴുതാം ആദ്യത്തെ ഏത് വരും ആ നാനോമീറ്റർ എന്ന് പറയുമല്ലേ നാനോമീറ്റർ നാനോമീറ്റർ ആണ് ആദ്യത്തെ പിന്നെ ഏതാണ് വരുന്നത് ടെൻ റേസ് ടു മൈനസ് സിക്സ് ടെൻ റൈസ് ടു മൈനസ് നയൻ വന്നു ടെൻ റേസ് ടു മൈനസ് സിക്സ് വരുമ്പോൾ അതാണ് മൈക്രോമീറ്റർ അല്ലെ മൈക്രോമീറ്റർ മൈക്രോമീറ്റർ അടുത്ത അടുത്തേതാണ് വരുന്നത് ആ ടെൻഡ്രസ് ടു മൈനസ് ത്രീ അതായത് മില്ലിമീറ്റർ അല്ലേ മില്ലിമീറ്റർ മില്ലിമീറ്റർ അടുത്ത ഏതാണ് വരുന്നത് ആ സെന്റിമീറ്റർ അല്ലേ സെന്റിമീറ്റർ മനസ്സിലായത് നാനോമീറ്റർ ആണ് ടെൻഡ്രസ് ടു മൈനസ് നയാണ് ഇത് ടെൻട്രസ് ടു മൈനസ് സിക്സ് ആണ് മില്ലിമീറ്റർ എന്ന് പറയുമ്പോൾ ടെൻഡ്രസ് ടു മൈനസ് ത്രീ ആണ് സെന്റിമീറ്റർ ആണ് ഇവിടെ ഏറ്റവും വലുത് കേട്ടോ ടെൻഡ്രസ് ടു മൈനസ് ടു ല്ലോ ഇനി അടുത്തത് ബി പാർട്ട് എന്നാണ് ചോദിച്ചിരിക്കുന്നത് അതും ഇതുപോലെ തന്നെ ക്വിന്റൽ കിലോഗ്രാം മില്ലിഗ്രാം ഗ്രാം എന്നാണ് ചോദിച്ചിരുന്നത് ക്വിന്റൽ കിലോഗ്രാം മില്ലിഗ്രാം ഗ്രാം എന്ന് പറഞ്ഞിരിക്കുന്നത് അപ്പൊ ഏതാണ് ഏറ്റവും ചെറുതെന്ന് പറഞ്ഞിരിക്കുന്നത് മില്ലിഗ്രാം ആണ് ഏറ്റവും ചെറുതല്ലേ മില്ലിഗ്രാം മില്ലിഗ്രാം ആണ് ഏറ്റവും ചെറുത് പിന്നെ ഏത് വരും ആ ഗ്രാം വരും ഇല്ലേ മില്ലിഗ്രാം ഗ്രാം വരും പിന്നെ ഏതാണ് കിലോഗ്രാം വരും ഇല്ലേ കിലോഗ്രാം കിലോഗ്രാം വരും ഏറ്റവും വലുതാണ് ക്വിന്റൽ ആണ് അല്ലേ മനസിലായില്ല അപ്പൊ ആ ഓർഡറിൽ ആരോഹണക്രമത്തിൽ അല്ലെങ്കിൽ എന്താണ് അസെൻഡിങ് ഓർഡറിൽ എഴുതാനാണ് ചോദിച്ചിരിക്കുന്നത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂട്ടോ ഐഡന്റിഫൈ ദ ഡിവൈൺ ഫിഗർ വാട്ട് ഇസ് എ ബേസിക് യൂണിറ്റ് ഓഫ് ടെൻ ഈ ചിത്രത്തെ തിരിച്ചറിയാനാണ് ചോദിച്ചിരിക്കുന്നത് സമയത്തിന്റെ അടിസ്ഥാന യൂണിറ്റ് എന്ന് ചോദിച്ചിട്ടുണ്ട് ഇത് ഏതാണ് ഈ ചിത്രം എന്ന് പറഞ്ഞിരിക്കുന്നത് ആ സണ്ടയൽ ആണല്ലേ സൺഡയൽ സൺഡയൽ അല്ലെങ്കിൽ എന്താണ് നിഴൽ ഘടികാരം അല്ലേ നിഴൽ ഘടികാരമാണിത് അല്ലേ അപ്പം ഇത് പണ്ടുകാലത്തൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്നതാണ് അപ്പം എന്തിനു വേണ്ടിയാണ് സമയമാണ് അപ്പൊ സമയത്തിന്റെ അടിസ്ഥാന യൂണിറ്റ് ഏതാണ് ആ സമയത്തിന്റെ അടിസ്ഥാന യൂണിറ്റ് സെക്കൻഡാണ് കേട്ടോ സെക്കൻഡാണ് സമയത്തിന്റെ അടിസ്ഥാന യൂണിറ്റ് പഠിച്ചു വെച്ചോളൂ അടുത്ത ക്വസ്റ്റ്യൻ നോക്കുകൾസ് വാഹനത്തിന് മന്ദീകരണം ഉണ്ടാക്കുന്ന സംവിധാനം ഏത് ഏതാണ് ആ ബ്രേക്ക് ആണ് അല്ലേ ബ്രേക്ക് അപ്ലൈമ്പേ സ്പീഡ് കുറയുന്നത് അതായത് മന്ദീകരണം റിറ്റാർഡേഷൻ സംഭവിക്കുന്നില്ലേ ബ്രേക്ക് ആണ് റിട്ടാർഡേഷൻ സംഭവിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ഈസ് ഓൾവേസ് ഗ്രേറ്റർ ദാൻ ഡിസ്പ്ലേസ്മെന്റ് കമന്റ് ടു ദിസ്റ്റേറ്റ്മെന്റ് ദൂരം എല്ലായ്പ്പോഴും സ്ഥാനാന്തരത്തേക്കാൾ കൂടുതലായിരിക്കും ഈ പ്രസ്താവനയോട് നിങ്ങളുടെ പ്രതികരണം എന്ത് ഡിസ്റ്റൻസ് എങ്ങനെയാണ് എപ്പോഴും ഡിസ്പ്ലേസ്മെന്റിനെക്കാളും കൂടുതലായിരിക്കും അല്ല ഈക്വൽ ആവുന്ന സിറ്റുവേഷൻ ഉണ്ടല്ലോ ഒരുപോലെ ആവുന്ന സിറ്റുവേഷൻ ഉണ്ട് അതേതാണ് നേർരേഖയിലാണ് സഞ്ചരിക്കുന്നത് അപ്പം ഈ പ്രസ്താവന നമ്മളെങ്ങനെയാണ് സ്റ്റേറ്റ്മെന്റ് റോങ് ആണെന്ന് പറയാം തെറ്റാണ് കാരണം എന്താണ് ഇഫ് ആൻ ഒബ്ജക്ട് മൂവ്സ് ഇൻ ദ സെയിം ഡയറക്ഷൻ ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ഡിസ്റ്റൻസ് ആൻഡ് ഡിസ്പ്ലേസ്മെന്റ് വിൽ ബി ഈക്വൽ സോ ഡിസ്റ്റൻസ് ഇസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു െന്റ് പ്രസ്താവന തെറ്റാണ് വസ്തു ഒരേ ദിശയിലാണ് സഞ്ചരിക്കുന്നതെങ്കിൽ ദൂരവും സ്ഥാനാന്തരവും എങ്ങനെയായിരിക്കും തുല്യമായിരിക്കും അല്ലെ വസ്തു സ്ട്രെയിറ്റ് ലൈനിൽ ഒരേ ദിശയിലാണ് സഞ്ചരിക്കുന്നതെങ്കിൽ എങ്ങനെയാണ് ദൂരവും സ്ഥാനാന്തരവും അവിടെ തുല്യമായിരിക്കും അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക ഫൈൻഡ് ഔട്ട് ദ സ്ട്രെഞ്ച് വൺ ഫ്രം ദ ഫോളോയിങ് താഴെ കൊടുത്തിരിക്കുന്നതിൽ ഒറ്റപ്പെട്ട് നിൽക്കുന്ന ചോദിച്ചിരിക്കുന്നത് സെക്കൻഡ് മിനിറ്റ് പാസക്ക് അവർ സെക്കൻഡ് മിനിറ്റ് പാസക്ക് മണിക്കൂർ ഏതാണ് ഇവിടെ ഒറ്റപ്പെട്ട് നിൽക്കുന്നത് ആ ആണ് അല്ലേ ബാക്കിയെല്ലാം എന്താണ് പാർസക്ക് എന്ന് വെച്ചിരിക്കുന്നത് ലെങ്തിന്റെ യൂണിറ്റ് ആണ് ബാക്കിയെല്ലാം എന്താണ് സമയത്തിന്റെ യൂണിറ്റ് ആണ് അപ്പൊ ഒറ്റപ്പെട്ട് നിൽക്കുന്നത് ആണ് അടുത്ത ക്വസ്റ്റിൻ നോക്കുക കമ്പയർ ചെയ്ത് എഴുതാനാണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ യൂണിറ്റ് വന്നിട്ടുണ്ട് ഇലക്ട്രിക് കറണ്ട് യൂണിറ്റ് ആണ് അങ്ങനെയാണെങ്കിൽ ടെമ്പറേച്ചർ യൂണിറ്റ് ഇലക്ട്രിക് കറണ്ട് ആണ് താപനിലയുടെ യൂണിറ്റ് ഏതാണ് കെൽവിൻ അല്ലേ താപനിലയുടെ യൂണിറ്റ് കെൽവിൻ ആണ് കേട്ടോ കെൽവിൻ ഇങ്ങനെ ഇതിങ്ങനെ ചോദിക്കാം അങ്ങോട്ടോ ഇങ്ങനെ കമ്പയർ ചെയ്തിട്ട് എഴുതാൻ വേണ്ടി ചോദിക്കാം അതൊക്കെ യൂണിറ്റുകളൊക്കെ നിങ്ങൾ പഠിച്ചു വെച്ചോളുക അടുത്ത ക്വസ്റ്റിൻ യൂണിഫോം സമപ്രവേഗത്തിലുള്ള വസ്തുവിന്റെ തൊരണം സമപ്രവേഗം അല്ലെ പ്രവേഗം ഒരുപോലെ ആവുകയാണെന്നുണ്ടെങ്കിൽ ആ വസ്തുവിന്റെ തൊർണ്ണം എങ്ങനെയായിരിക്കും ആ പൂജ്യമായിരിക്കും സീറോ അല്ലെ പൂജ്യമായിരിക്കും സമപ്രവേഗത്തിലുള്ള വസ്തുവിന്റെ തൊർണ്ണം എങ്ങനെയാണ് പൂജ്യം ആയിരിക്കും അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക ഇഫ് എ ബോഡിഅപ്പ് ദ വെലോസിറ്റി വെൻ യു റീച്ചസ് ടോപ്പ് മോസ്റ്റ് പൊസിഷൻ കുത്തനെ മുകളിലേക്ക് എറിയുന്ന ഒരു കല്ല് പരമാവധി ഉയരത്തിലെത്തുമ്പോൾ അതിന്റെ പ്രവേഗം എത്രയായിരിക്കും അത് ഒരു കല്ല് നമ്മൾ മുകളിലോട്ട് എറിയുക അപ്പം ടോപ്പ് മോസ്റ്റ് പൊസിഷൻ ഏറ്റവും പരമാവധി ഹൈറ്റിൽ എത്തുമ്പോൾ അതിന്റെ പ്രവേഗം എങ്ങനെയായിരിക്കും ആ സീറോ ആയിരിക്കും അല്ലേ ഏറ്റവും ടോപ്പ് പൊസിഷൻ എത്തുമ്പോൾ പ്രവേഗം എങ്ങനെയായിരിക്കും പൂജ്യം ആയിരിക്കും അതായത് മുകളിലോട്ട് എറിയുമ്പോൾ എങ്ങനെയാണ് വെലോസിറ്റി കുറഞ്ഞു കുറഞ്ഞു വന്നിട്ട് വെലോസിറ്റി പിന്നെ പൂജ്യമായിട്ട് മാറുകയാണ് ടോപ്പ് മോ പൊസിഷനിൽ വന്നു കഴിയുമ്പോൾ വെലോസിറ്റി പരമാവധി ഉയരത്തിലെത്തുമ്പോൾ വെലോസിറ്റി എന്തായിട്ട് മാറും പൂജ്യമായിട്ട് അവിടെ മാറുകയാണ് ചെയ്യുന്നത് മനസ്സിലായില്ലോ അപ്പൊ അതൊക്കെ വൺ മാർക്കിനായിട്ട് ചോദിക്കുന്നതാണ് നിങ്ങൾ മനസ്സിലാക്കി പഠിച്ചു വെച്ചോളൂ കേട്ടോ അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസുകളാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് വൺ മാർക്ക് ക്വസ്റ്റിനും വെറുതെ വിട്ടുകളയല് അറിയാലോ വൺ മാർക്കാണ് ഒരെണ്ണം തെറ്റി പോയി കഴിഞ്ഞാൽ അവിടെ നഷ്ടമാകുന്നതെങ്കിൽ ഒരു മാർക്കാണ് അപ്പം കൃത്യമായിട്ട് ഈ പറഞ്ഞിരിക്കുന്ന ക്വസ്റ്റ്യൻസുകളെല്ലാം പഠിച്ചു വെച്ചോളൂ കേട്ടോ ഇതിൽ നിന്ന് ഏത് ചോദിച്ചാലും നിങ്ങൾ എഴുതിയിരിക്കണം കേട്ടോ ഒന്നും വിട്ടുകളയാതെ പഠിച്ചോളൂ കേട്ടോ അപ്പം എല്ലാവർക്കും ഈ വീഡിയോ ഉപകാരപ്പെട്ടെന്ന് വിശ്വസിക്കുകയാണ് അപ്പൊ നമുക്ക് വീണ്ടും കാണാം മറ്റൊരു വീഡിയോയുമായിട്ട് അപ്പൊ എല്ലാവരും നല്ലവണ്ണം പഠിച്ചുകൊള്ളുക എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ് താങ്ക് യു